വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മിത് പച്ചരിയും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം അതിന്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഒട്ടും കട്ടില്ലാണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളത്തിൽ വേണത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉഴുന്നടക്ക് ഉഴുന്നൊക്കെ അരച്ചെടുക്കില്ലേ, അതേപോലെ അത്രയും തിക്നെസ്സിൽ വേണം ഈ അരി അടിച്ചെടുക്കാനായിട്ട്. ഈ അരിയുടെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം വെള്ളം കൂടി ചേർത്തുകഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ അരിയൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോ ഞാൻ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടില്ലാണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പൊ ഞാനിത് എളുപ്പത്തിന് നന്നായിട്ട് കട്ടില്ലാണ്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് ഉടച്ചെടുക്കണത്. ഇങ്ങനെ ഗ്രേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും കട്ടില്ലാണ്ട് തന്നെ ഇത് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഉള്ളങ്ങനൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഇപ്പൊ ഇത് തയ്യാറാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത പച്ചരിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സബോള കനം കുറച്ച് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു 4 പച്ചമുളക് കനം കുറഞ്ഞായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, 1 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിൽക്ക് കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് കുറച്ച് കൊത്തുമുളകാണ്. ഞാനിപ്പോ ഇവിടെ 1/2 ടീസ്പൂൺ കൊത്തുമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതും നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ കുരുമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. പൊടി ചേർക്കണ്ട, കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അതാണ് ഇതിൽക്ക് ടേസ്റ്റ്. പിന്നെ നമുക്ക് ഇതിൽക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിനായിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആവണം. നമുക്ക് ജസ്റ്റ് കൈയോട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഉഴുന്നടയുടെ നമ്മുടെ മാവൊക്കെ ഉണ്ടാവില്ലേ, അതേ രീതിയിൽ വേണത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഒരൽപ്പം ബാറ്ററി എടുത്തിട്ട് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൈയൊന്ന് ഇടക്ക് നനച്ചു കൊടുക്കണം, അതല്ലാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉഴുന്നോടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യില്ല, അതേ രീതിയിൽ ചെയ്താൽ മതി. ഈ ഒരു കളർ ആവുമ്പോ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്ന് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് അധികം ബ്രൗൺ കളർ ആവാൻ നിൽക്കണ, ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താല് പെട്ടെന്ന് തന്നെ കളർ മാറും. ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും പച്ചരിയും ചേർത്തിട്ടുള്ള നമ്മുടെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിന്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളി നല്ല സോഫ്റ്റ് ആണ്, ശരിക്കും നല്ല ടേസ്റ്റി തന്നെയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാല് ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.